ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാൻ കാഞ്ചൻജംഗ. 8586 മീറ്റർ 28169 അടി ഉയരമുള്ള ഇത് ഹിമാലയത്തിലെ കാഞ്ചൻജംഗ ഹിമാൽ എന്ന മേഖലയിൽ തീസ്ത നദിയുടെ കിഴക്കായി ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും 8000 മീറ്ററിൽ ഉയരമുള്ള കൊടുമുടികളിൽ ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്നതും കാഞ്ചൻജംഗയാണ്. 1852 വരെ ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായി കാഞ്ചൻജംഗയെ കണക്കാക്കിയിരുന്നു. പടിഞ്ഞാറ് താമൂർ നദിയും വടക്ക് ലോനക്കച്ചു ജോസാൻല കിഴക്ക് തീസ്ത നദിയും ഇന്ത്യയിലെ നേപ്പാളിനും സിക്കിമിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 5 കൊടുമുടികളിൽ 3 നേരിട്ട് അതിർത്തിയിലാണ്. ബാക്കി 2 നേപ്പാളിലെ ടാപ്ലജംഗ ജില്ലയിലാണ്. 1852 വരെ കാഞ്ചൻജംഗ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ 1849 ഗ്രേറ്റ് ട്രൈഗണോമെട്രിക്കൽ സർവേ ഓഫ് ഇന്ത്യ പീക്ക് 15 എന്നറിയപ്പെട്ടിരുന്ന എവറസ്റ്റ് പർവ്വതം ഏറ്റവും ഉയർന്നത് എന്ന നിഗമനത്തിലെത്തി. എല്ലാ കണക്കുകൂട്ടലുകളും കൂടുതൽ പരിശോധിക്കാൻ അനുവദിച്ചുകൊണ്ട് 1856 ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ പർവ്വതമാണ് കാഞ്ചൻജംഗ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷ് പര്യവേഷണത്തിന്റെ ഭാഗമായ ജോയ് ബ്രൗണും ജോർജ് ബാണ്ടും ചേർന്നാണ് 1955 മെയ് 25 കാഞ്ചൻജംഗ കയറിയത്. ഹെർമൻ അഡോൾഫ്, റോബർട്ട് ഷ്ലാഗിൻവിറ്റ് എന്നീ സഹോദരന്മാർ കാഞ്ചൻജംഗ എന്ന പ്രാദേശിക പേരിനെ വിശദീകരിച്ചു. അതായത് ഉയർന്ന മഞ്ഞുവീഴ്ചയുടെ 5 നിധികൾ എന്നതിന്റെ അർത്ഥം. കിഴക്കൻ ഹിമാലയൻ വിശാലമായ ഇലകളും കോണിഫറസ് വനങ്ങളും ആൽപൈൻ കുറ്റിച്ചെടികളും പുൽമേടുകളും എന്നിവയാണ് കാഞ്ചൻജംഗ പൂക്കൾക്ക്. ഭൂട്ടാൻ, ചൈന, ഇന്ത്യ, നേപ്പാൾ എന്നിവയാണ് കാഞ്ചൻജംഗ ട്രാൻസ്ബൗണ്ടറി ലാൻഡ്സ്കേപ്പ് പങ്കിടുന്നത്. കൂടാതെ 14 സംരക്ഷിത പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നു. മൊത്തം 6032 കിലോമീറ്റർ സ്ക്വയർ 2329 ചതുരശ്ര മൈൽ കാഞ്ചൻജംഗ സംരക്ഷണ മേഖല. ആഗോളതലത്തിൽ പ്രാധാന്യമുള്ള നിരവധി സസ്യജാലങ്ങളായ റോഡോഡെൻഡ്രോൺസ്, ഓർക്കിഡുകൾ എന്നിവയുടെ ആവാസ കേന്ദ്രങ്ങളാണ് ഈ സംരക്ഷിത പ്രദേശങ്ങൾ. വംശനാശ ഭീഷണി നേരിടുന്ന പല പ്രധാന ഇനങ്ങളായ സ്നോ പുള്ളിക്കുഴി, ഏഷ്യൻ കറുത്ത കരടി, ചുവന്ന പാണ്ട, വെളുത്ത വയറുള്ള കസ്തൂരിമാൻ. സിക്കിം, ഇന്ത്യ, കാഞ്ചൻസോങ്ക നാഷണൽ പാർക്ക്, വാൾസി റോഡോഡെൻഡ്രോൺ സാങ്ച്വറി, ഫാംബോംഗ്ലോ വന്യജീവി സങ്കേതം, ക്യോനോസ് ആൽപൈൻ സാങ്ച്വറി, മൈനം വന്യജീവി സങ്കേതം, ഷിനം റോഡോഡെൻഡ്രോൺ സാങ്ച്വറി, പങ്കോൽക വന്യജീവി സങ്കേതം, ഡാർജിലിംഗ് ഇന്ത്യ, ജോരെ പോഗ്രി വന്യജീവി സങ്കേതം, സിംഗലീല നാഷണൽ പാർക്ക്, സെഞ്ചൽ വന്യജീവി സങ്കേതം, മഹാനന്ദ വന്യജീവി സങ്കേതം, നിയോറ വാലി ദേശീയ പാർക്ക്. ഭൂട്ടാൻ, ടോർസ കർശനമായ പ്രകൃതി സംരക്ഷണ കേന്ദ്രം. ഹിമാലയത്തിലെ കാഞ്ചൻജംഗ ഹിമാൽ വിഭാഗം നേപ്പാളിലും ഇന്ത്യയിലും സ്ഥിതി ചെയ്യുന്നു. കൂടാതെ 7000 മീറ്റർ 23000 അടി ഉയരത്തിൽ 16 കൊടുമുടികൾ ഉൾക്കൊള്ളുന്നു. വടക്ക് ലോനക്കച്ചു, ഗോമാച്ചു, ജോസാൻല, കിഴക്ക് തീസ്ത നദി എന്നിവയാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. പടിഞ്ഞാറൻ പരിധി ജോസാൻലയിൽ നിന്ന് ജിൻസാങ്, കാഞ്ചൻജംഗ ഹിമാനികൾ, കുൻസ, താമൂർ നദികൾ എന്നിവയിലൂടെ സഞ്ചരിക്കുന്നു. വടക്കൻ ഭാഗത്തെ യാലുങ്കാങ്, കാഞ്ചൻജംഗ സെൻട്രൽ, സൗത്ത്, കാഞ്ചൻ, കിരാതചുലി, ഹിമ്മികല ചുലി എന്നിവ ഉൾപ്പെടുന്നു. കൂടാതെ ജോസാൻല വരെ നീങ്ങുന്നു. സിക്കിമിലെ കിഴക്കൻ മലനിരയിൽ സിനിയോജ് ഉൾപ്പെടുന്നു. ഏകദേശം 5000 മീറ്റർ 16000 അടി ഉയരത്തിൽ ഹിമാനികൾ വ്യാപിച്ചു കിടക്കുന്നു. ഹിമപാതമുള്ള പ്രദേശം മൊത്തം 314 കിലോമീറ്റർ സ്ക്വയർ 121 ചതുരശ്ര മൈൽ വിസ്തൃതിയുണ്ട്. കാഞ്ചൻജംഗ ഹിമാലിൽ 120 ഹിമാനികൾ ഉണ്ട്. അതിൽ 17 അവശിഷ്ടങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. തെക്കുകിഴക്കൻ ഏഷ്യൻ മൺസൂൺ ഭരണത്തിന്റെ ഭാഗമായ ബ്രഹ്മപുത്ര നദീതടത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാഞ്ചൻജംഗ മെയിൻ. ആഗോളതലത്തിൽ ഏറ്റവും വലിയ നദീതടങ്ങളിൽ ഒന്നാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദികളിലൊന്നായ കോശി നദിയുടെ തടത്തിൽ സ്ഥിതി ചെയ്യുന്ന 8000 മീറ്റർ 26000 അടി ഉയരത്തിലുള്ള 6 കൊടുമുടികളിൽ ഒന്നാണ് കാഞ്ചൻജംഗ. ഗംഗാ നദീതടത്തിന്റെ ഭാഗമാണ് കാഞ്ചൻജംഗ മാസിക. ലോകത്തിലെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ കൊടുമുടിയാണെങ്കിലും ടോപ്പോഗ്രാഫിക് പ്രാധാന്യമനുസരിച്ച് കാഞ്ചൻജംഗയ്ക്ക് 29 സ്ഥാനം മാത്രമേ ഉള്ളൂ. ഇത് ഒരു പർവ്വതത്തിന്റെ സ്വതന്ത്രമായ ഉയരത്തിന്റെ അളവാണ്. ടിബറ്റിലെ അരുൺ ബ്രഹ്മപുത്ര നദികൾക്കിടയിലുള്ള നീരൊഴുക്ക് അതിർത്തിയോട് ചേർന്ന് 4664 മീറ്റർ 15302 അടി ഉയരത്തിലാണ് കാഞ്ചൻജംഗയുടെ പ്രധാന കോൾ സ്ഥിതി ചെയ്യുന്നത്. എന്നിരുന്നാലും എവറസ്റ്റിന് ശേഷം ഹിമാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ കൊടുമുടിയാണിത്. യഥാക്രമം ഹിമാലയം, നങ്കാ പർവ്വത, നാഞ്ച ബാർവ എന്നിവയുടെ പടിഞ്ഞാറും കിഴക്കൻ നങ്കൂരങ്ങൾ. കാഞ്ചൻജംഗ കൊടുമുടിയിൽ എത്താൻ 4 ക്ലൈംബിംഗ് റൂട്ടുകളുണ്ട്. അവയിൽ 3 നേപ്പാളിൽ തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറൻ, വടക്കുകിഴക്ക് ഭാഗങ്ങളിൽ നിന്നും 1 വടക്കുകിഴക്കൻ സിക്കിമിൽ നിന്നും. ഇന്നുവരെ സിക്കിമിൽ നിന്നുള്ള വടക്കുകിഴക്കൻ റൂട്ട് വിജയകരമായി 3 തവണ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാഞ്ചൻജംഗയിലേക്കുള്ള യാത്രകൾ ഇന്ത്യൻ സർക്കാർ നിരോധിച്ചു. അതിനാൽ ഈ റൂട്ട് 2000 മുതൽ അടച്ചിരിക്കുന്നു. മെച്ചപ്പെട്ട ക്ലൈംബിംഗ് ഗിയർ ഉണ്ടായിരുന്നിട്ടും കാഞ്ചൻജംഗ കൊടുമുടി കയറാൻ ശ്രമിക്കുന്നവരുടെ മരണനിരക്ക് വളരെ കൂടുതലാണ്. 1990 മുതൽ കാഞ്ചൻജംഗയുടെ പ്രധാന കൊടുമുടിയിൽ കയറുന്നതിനിടെ 20% ആളുകൾ മരിച്ചു. നേപ്പാളിലെ വിദൂര സ്ഥലവും ഇന്ത്യയിൽ നിന്ന് ഇത് ആക്സസ് ചെയ്യുന്നതിലെ ബുദ്ധിമുട്ടും കാരണം കാഞ്ചൻജംഗ മേഖല ട്രക്കിംഗുകൾ കൂടുതൽ പര്യവേക്ഷണം ചെയ്യുന്നില്ല. അതിനാൽ അതിമനോഹരമായ സൗന്ദര്യത്തിന്റെ ഭൂരിഭാഗവും അത് നിലനിൽക്കും. സിക്കിമിലും കാഞ്ചൻജംഗ മേഖലയിലേക്ക് ട്രക്കിംഗ് അടുത്തിടെ അനുവദിച്ചിരുന്നു. കൊയ്ച്ചല ട്രക്ക് വിനോദസഞ്ചാരികൾക്കിടയിൽ ജനപ്രീതി നേടുന്നു. കാഞ്ചൻജംഗയുടെ തെക്കുകിഴക്കൻ മുഖത്തിനു മുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഗോച്ചല പാസിലേക്ക് ഇത് പോകുന്നു. ഗ്രീൻ ലേക്ക് ബേസിനിലേക്കുള്ള മറ്റൊരു ട്രക്കിംഗ് അടുത്തിടെ ട്രക്കിംഗിനായി തുടങ്ങി.
പ്രസിദ്ധ സെമു ഹിമാനിക്കൊപ്പം കാഞ്ചൻജംഗയുടെ വടക്കുകിഴക്കൻ ഭാഗത്തേക്കാണ് ഈ ട്രെക്ക് പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. ഇനിയും നല്ല വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനിൽ ലഭിക്കാൻ തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും. ഒരു ബൈ.